നമസ്കാരം എല്ലാ ടി സി പ്രേക്ഷകർക്കും. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പുതിയ തലമുറയിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ, കൃത്യമായി വ്യായാമമില്ലാത്ത അവസ്ഥ, തെറ്റായ ഭക്ഷണ രീതികൾ എന്നിവയൊക്കെയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇന്ന് കണ്ടുവരുന്നത് വന്ധ്യത എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വന്ധ്യത, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതിയിലെ നൂതന രീതികൾ എന്തൊക്കെയാണ് എന്ന വിഷയമാണ് ഇന്ന് ലൈഫ് ലൈൻ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി തൃശൂർ ARMC IVF ഫെർട്ടിലിറ്റി സെൻറ്ററിലെ IVF സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വേണുഗോപാലാണ്. ഡോക്ടർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഡോക്ടർ, പൊതുവെ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശേഷമായില്ലേ എന്നുള്ളത്. ആ ചോദ്യം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പൊതുവെ അത് കഴിയുമ്പോൾ ഇവർക്കും തോന്നും, കപ്പിൾസിനും തോന്നും, എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് ആവാത്തത്. അപ്പോൾ വന്ധ്യത എന്ന് പറയുന്ന ഒരു 6 മാസം കഴിഞ്ഞ കുട്ടികളായില്ലെങ്കിൽ അതാണോ വന്ധ്യത എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വന്ധ്യത എന്ന് പറയുന്നത്? ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ഒരു കപ്പിൾസിനോട് വന്ധ്യത എന്ന് പറയുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കും. പെട്ടെന്ന് വന്ധ്യതയെന്ന് പറയില്ല, കാരണം ആ ആകാംക്ഷ എപ്പോഴും ഉണ്ടാവും കപ്പിൾസിന്. നമ്മളെപ്പോഴും ചോദിക്കുന്നത് 2-3 പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കും. 2, ഈ വർഷങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് എത്ര ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ചോദിക്കും. പിന്നെ ഈ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് പ്ലാനിങ് അതായത് കുടുംബാസൂത്രണ ഉപാധികൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്ത്രീയുടെ പ്രായവും നോക്കും. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഒരുമിച്ച് യാതൊരുവിധ പ്ലാനിങ് അല്ലെങ്കിൽ കുടുംബാസൂത്രണ ഉപാധികൾ ഉപയോഗിക്കാണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മളത് വന്ധ്യതയാണോ എന്ന് മൈൻഡിൽ സംശയമായിട്ട് നമ്മൾ ടെസ്റ്റുകൾ തുടങ്ങും. അതിൽ സ്ത്രീയുടെ പ്രായം 35 കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർഷമാവാൻ ചിലപ്പോൾ നിൽക്കില്ല. 6 മാസമാകുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പാടി തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രായം സ്ത്രീയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എത്ര ഒരുമിച്ചുണ്ടായിട്ടുണ്ട് അത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് കേരളത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് പലരും 3-4 വർഷമായിട്ടുണ്ടാവും, പക്ഷേ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കും. ഒരുമിച്ച് ഇവരുണ്ടായിരിക്കുന്നത് 2-3 മാസമായിരിക്കും ഈ 4 വർഷത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ നമ്മൾ വന്ധ്യതയാണെന്നും പറഞ്ഞിട്ട് അവർക്ക് ലേബൽ കൊടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ചിട്ടും സൂക്ഷിച്ചിട്ടേ അത് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്, ഭക്ഷണ രീതികൾ മാറിയിട്ടുണ്ട്, പിന്നെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വന്ധ്യതയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ എന്താണ് വന്ധ്യതയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ? ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ. അതായത് വന്ധ്യത എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, പുരുഷനുണ്ടാവാൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീക്ക് ഉണ്ടാവാൻ പ്രശ്നം. പക്ഷേ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ 2 പേർക്കും കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ഈ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, വ്യായാമം ഇല്ലായ്മ, ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്കൊരു ഡിസിപ്ലിൻ അത് ഇല്ലാത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. അത് കൂടാണ്ട് പിരിമുറുക്കം, സ്ട്രെസ്സ് വളരെയധികം വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ചും പുരുഷവന്ധ്യത കാണുന്ന വളരെയധികം സ്ട്രെസ്സ്, ജോലിയിൽ സ്ട്രെസ്സ്, എല്ലാ ദിക്കിലും ഇപ്പോൾ സ്ട്രെസ്സും നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ. പിന്നെ അത് കൂടാണ്ട് എൻവയറമെൻ്റൽ പൊല്യൂഷൻ, അതുപോലെ ഈ പ്ലാസ്റ്റിക്സിൻ്റെ യൂസ് കൂടുക, എൻവയറമെൻറ്റിലുള്ള കെമിക്കൽസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം വന്ധ്യതയ്ക്ക് കോമണ്, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. പുരുഷനും അതേ സ്ത്രീകൾക്കും അതേ 2 പേരെയും ബാധിക്കുക എന്നുള്ള കാരണങ്ങളാണത്. അപ്പോൾ നമ്മൾ അസുഖങ്ങൾ തേടുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ എപ്പോഴും പേഷ്യൻസിനോട് സംസാരിച്ചിട്ട് ഇതിനെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കാറ്. പേഷ്യൻ്റ് വന്നാൽ ആദ്യം നമ്മൾ ഇതൊന്ന് ജീവിതശൈലിനെ പറ്റിയിട്ട് അന്വേഷിക്കും, അതുപോലെ അവർ കഴിക്കുന്ന ഭക്ഷണ രീതി, ഭക്ഷണത്തിനെ പറ്റിയിട്ട് അന്വേഷിക്കും, വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരോടും പറയും. പിന്നെ സ്ട്രെസ് റിലീഫ്, പിരിമുറുക്കത്തു നിന്ന് ഒരു പെട്ടാന്നുള്ള രീതിയിലൊക്കെ റിലീഫ് കിട്ടാമെന്നുള്ള വഴികളും അതിനുള്ള സജഷൻസും എപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ പലർക്കും വലിയ വലിയ ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും കിടക്കാണ്ട് തന്നെ ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ശരിയാവാനുള്ള നല്ല സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് വന്ധ്യത എന്താണെന്ന് പറഞ്ഞു, ഇത് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് വന്ധ്യത നമുക്ക് ഒന്ന്? 2 തരത്തിലാവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും 1 വർഷം നിന്നിട്ട് ആയില്ല, 2 കാര്യങ്ങളുണ്ടാവില്ല. ഒന്ന്, ചിലപ്പോൾ ഒരു അബോർഷനോ അങ്ങനെയുള്ള ചെറിയ പ്രഗ്നൻ്റ് ആവും, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-2 മാസം ആകുമ്പോൾ പോവും, പിന്നെ ആവാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഒരിക്കലും ആവാത്തവർക്ക് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. ഒരിക്കലായിട്ട് ചിലപ്പോൾ ട്യൂബിൽ ഗർഭമാവും, ചില സ്ത്രീകൾക്ക് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടാവും, അങ്ങനെയായിട്ട് പിന്നെ ആവാണ്ട് വരുമ്പോൾ അതിന് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, അങ്ങനെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അത് കൂടാണ്ട് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് 2 വേറെ ടൈപ്പുള്ള വന്ധ്യതര കാരണങ്ങൾ. അപ്പോൾ അതിൽ പുരുഷന് പ്രശ്നം ഉണ്ടാവാം, മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുരുഷ വന്ധ്യത.
ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാവാം, അത് പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാവാം. ചിലപ്പോഴല്ല, പലപ്പോഴും രണ്ടുപേർക്കും കോമൺ ആയിട്ട് രണ്ടുപേർക്കും പ്രശ്നമുണ്ടാവാനുള്ള അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാവുമ്പോൾ പല രോഗങ്ങളുണ്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ട്, എൻഡോമെട്രിയോസിസ് ഉണ്ട്, പിന്നെ ഈ മുഴ, ഈ ഗർഭാശയത്തിൽ വരുന്ന മുഴയുള്ള ഫൈബ്രോയിഡ്, ഇതൊക്കെ വന്ധ്യതയുടെ കാരണം ഉണ്ടാവാം. അതുപോലെ അണ്ടോയനിക്കുഴലിലെ തടസ്സം, ട്യൂബിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവാമെന്നുള്ളതാണ്. അതുപോലെ ആണുങ്ങൾക്കും അതെ, കൗണ്ടിന് കുറവുണ്ടാവാം. അതുപോലെ കോമൺ ആയിട്ട് ഇപ്പോൾ പിരിമുറുക്കം കാരണം കാണുന്ന ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന രണ്ടുപേർക്കും പ്രശ്നമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം PCOD പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ മാസമുറ കൃത്യമായിട്ട് വരാതിരിക്കുന്ന അവസ്ഥ, അതൊക്കെ വന്ധ്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായിട്ട്? ഓ, വളരെ വലിയ കാരണങ്ങളാണ്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ PCOD എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ നോർമൽ പീരിയഡ്സ് അല്ലെങ്കിൽ ആർത്തവം കറക്റ്റായിട്ട് വരുന്ന പെൺകുട്ടികളുടെ ഇപ്പോൾ എണ്ണം കുറവാണ്. ഇപ്പോഴത്തെ ജീവിതശൈലിയും ഇതും കാരണം ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ വളരെയധികമാണ്. പോളിസിസ്റ്റിക് ഓവറി കാണുന്ന വളരെയധികമാണ്. കാരണം കഴിക്കുന്ന ഭക്ഷണം, വ്യായാമമില്ലായ്മ, പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനുള്ള കൾച്ചർ, അത് കാരണം അമിതവണ്ണം, ഒബേസിറ്റി, ഇത് വളരെ കൂടുതലാണ് പെൺകുട്ടികളുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ഈ പീരീഡ്സ് ഇറെഗുലറായിട്ട്, ഒരു നോർമൽ റെഗുലറായിട്ട് വരുന്ന പീരീഡ്സ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് PCOD ഇപ്പോൾ വന്ധ്യതയ്ക്ക് വളരെയധികം ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ആദ്യകാലത്താണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ എല്ലാവരും സ്ത്രീകളെയാണ് പറയാറ്, കാരണം അവൾക്ക് എന്തെങ്കിലും വന്ധ്യത എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് പുരുഷ വന്ധ്യതയും കൂടുതലായിട്ട് കാണപ്പെടുന്നു. വളരെ നല്ല ചോദ്യമാണിത്. കാരണം എന്താ, ഇപ്പോൾ നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടിരിക്കുന്നത്, ആണുങ്ങളുടെ കൗണ്ട് സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ഒരു 30 വർഷം ഉള്ള കൗണ്ടിനെക്കാട്ടിലും എത്രയോ കുറവാണ് ഇപ്പോൾ ജനറലായിട്ട് ആണുങ്ങൾക്ക് കൗണ്ട് കാണുന്നത്, പുരുഷന്മാർക്ക് കൗണ്ട് കാണുന്നത്. അതായത് ഡിക്ലൈനിങ് മെയിൽ സ്പേം കൗണ്ട് എന്ന് പറയുന്നത്, ആണുങ്ങളുടെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ 2050, ഇതിപ്പോൾ 2020 ആണ്, 2050 ആകുമ്പോഴേക്കും അതിൻ്റെ ശരിക്കും വ്യത്യാസം നല്ലോണം കാണുന്നതാണ് WHO എസ്റ്റിമേറ്റ് ഉള്ളത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, ഈ ചില കാരണങ്ങളുണ്ട്. അതായത് എൻവയറമെൻറ്റിലുള്ള പൊല്യൂഷൻ, ഇത് വളരെയധികം കോൺട്രിബ്യൂട്ടറിങ് ആണ്. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബാൻ ചെയ്തിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം വളരെ ഹാംഫുള്ളാണ് ആണുങ്ങളുടെ കൗണ്ടിന് വേണ്ടിയിട്ട്. അതിൽ ഥൈലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് ആണുങ്ങളുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ അത് കൗണ്ട് കുറയ്ക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേറൊരു കാരണമുണ്ട്. IT ഇൻഡസ്ട്രിയും പല ഇതിലും ജോലി ചെയ്യുമ്പോൾ ആണുങ്ങൾക്കിപ്പോൾ കാണുന്ന സ്ട്രെസ് റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റി, പിരിമുറുക്കം വളരെയധികമാണ്. സ്ട്രെസ് റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റി വളരെയധികമാണ്. പ്രത്യേകിച്ചും ബാംഗ്ലൂർ അവിടെ നിന്നും ഇവിടുന്നൊക്കെ പേഷ്യൻസ് വരുമ്പോൾ അവർ ഓവർ സ്ട്രെസ്ഡ് ആണ്, ഓവർ വർക്ക്ഡ് എന്ന അവർക്ക് ടാർഗറ്റ്സ് ആണ്, ഇതാണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ എലിമെൻറ്റ് വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ പുരുഷവന്ധ്യതയുടെ നിരക്ക് കൂടി വരുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പണ്ടേ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, സ്ത്രീകൾക്കാണ് എല്ലാ പ്രശ്നം എന്ന്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പുരുഷവന്ധ്യതയും സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങളും തുല്യമാണ്. ഇൻഫാക്റ്റ് ആണുങ്ങൾക്ക് ഇത്തിരി കൂടുണ്ടോയെന്നാണ് സംശയം, പ്രശ്നങ്ങൾ. ഡോക്ടർ, ഇപ്പോൾ ആദ്യത്തെ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു കരിയറൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മതി ഇനി രണ്ടാമത്തെ ഒരു കുഞ്ഞ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഏജ് ഒരു പ്രശ്നമായിട്ട് വരാറില്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഭാവിയിൽ വരുന്നത്? ആദ്യത്തെ ഡെലിവറി മാത്രമല്ല, ഈ കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു ഈ ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏജ് ഓഫ് ദ ഫീമെയിൽ പാർട്ട്ണർ, അതായത് സ്ത്രീയുടെ പ്രായം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. പ്രായം ചെല്ലുന്തോറും അണ്ടങ്ങളുടെ എണ്ണം ശരീരത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാ മാസം ചെല്ലുന്തോറും. 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ട്രെയിനിലുള്ള മാതിരി റെഡ് സിഗ്നൽ അടിക്കുന്ന പോലെ സിഗ്നൽ അടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 35 വയസ്സിൻ്റെ കാര്യം ഓർമ്മ വയ്ക്കണം. നമുക്ക് അതിശയം തോന്നുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാണ്ട് പോകുന്നതാണ്. ഇന്നത്തെ കാലത്ത് കരിയർ പറഞ്ഞിട്ട് ഈ ചൈൽഡ് ബെയറിങ്, കുട്ടി ഉണ്ടാവാനുള്ളതിന് സെക്കൻഡ് പ്രയോറിറ്റി കൊടുത്ത് ഇതിനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പലരും ഉണ്ട്. അവർക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ പത്രം വായിച്ചിട്ടും TV വായിക്കുമ്പോഴും കാണും 45 വയസ്സിൽ കുഞ്ഞുണ്ടായി, 50 വയസ്സിൽ കുഞ്ഞുണ്ടായി. അതൊക്കെ വേറെ രീതിയിലുണ്ടാവുന്നതാണ്. ഒരു സ്വന്തം കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഒരു 35 ഇയേഴ്സ് ആകുമ്പോൾ അവരെ ബയോളജിക്കൽ ക്ലോക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് അവരുടെ ഫെർട്ടിലിറ്റി കുറഞ്ഞു തുടങ്ങുന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ബാധിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യൻ സ്ത്രീകൾക്ക് ഇത് പ്രത്യേകിച്ചിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പുറമേ നടത്തിയ വിദേശത്ത് നടത്തിയ സ്റ്റഡീസിലൊക്കെ കാണുന്നതാണ്, അതായത് ഇന്ത്യയിൽ നിന്നും, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്നും പോകുന്ന സ്ത്രീകൾക്ക് ഈ ഫെർട്ടിലിറ്റി കുറച്ച് വേഗം കുറയും.
അതുകൊണ്ടാണ് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞിരുന്നത് വേഗം കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാവണം എന്നുള്ള ആ കോൺസെപ്റ്റ് ഉണ്ട്. വേഗം കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച ഉടനെ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു 35 ആകുമ്പോൾ അതിനെക്കുറിച്ചിട്ട് അവയർനെസ് തുടങ്ങണം, ഒരു ഫാമിലി ബിൽഡിംഗ് പ്രോസസ്സ് തുടങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആണുങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടി അങ്ങോട്ട് ക്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, ഇത്രയും 35 മുകളിലുള്ള പ്രശ്നം വരില്ല. അപ്പോൾ അത് ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. പലപ്പോഴും 40 41 വയസ്സിലും പേഷ്യൻസ് വരും. അപ്പോൾ അവരോട് അത് ഏജ് കാരണം ഇത്തിരി ഫെർട്ടിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെയധികം വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ അത് ആ മനസ്സിലാക്കുന്ന സമയം വൈകിപ്പോയില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് വരുന്നത് എനിക്ക് തോന്നുന്നു വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പലരും ഈ 35 വയസ്സെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുമ്പോൾ ഇല്ല, നോർമലി നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ 40 ഒക്കെ കുട്ടികൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെയെന്നുള്ളത് ചിന്തിക്കാൻ അല്ല, അതെ 43, 44, 45, 43, 44 വരെ ഉണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ അപൂർവമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചില പ്രോഗ്രാംസിന് മുഖേനയാണ് അതുണ്ടാവുന്നത്. ടോട്ടലി വേറെ വിഷയമാണ്, സ്വന്തം കുട്ടി ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല അത്. അത് കുഞ്ഞുണ്ടാവാം, കുഞ്ഞ് പല രീതിയിലുണ്ടാവാം, പക്ഷെ സ്വന്തം ഒരു അണ്ടോൽപാദനം ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടോൽപാദനം ഒരു 44, 45 വയസ്സാകുമ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞാൽ ട്രൈ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് വരും. ചികിത്സിച്ചാലും അതിൻ്റെ ചികിത്സാ ചിലവുകൾ വളരെയധികമാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട. പിന്നെ ചികിത്സിച്ചിട്ട് സക്സസ് ഉണ്ടായാലും ആ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതിൻ്റെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വളരെയധികം ദോഷമായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലേ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്? ഓ, മൊബൈൽ ഫോണിൻ്റെ യൂസേജ് വളരെയധികം ഇപ്പം ആയിട്ടുണ്ട്. അതിന് ആണുങ്ങൾക്കും പ്രോബ്ലമാണ്, ഞാനത് നേരത്തെ പറഞ്ഞിട്ടില്ല. അതെന്താ വെച്ചാൽ പാൻറ്റിൽ ഈ മൊബൈൽ ഫോൺ ഇട്ട് നടക്കുന്നത് വളരെ പൊട്ടയായിട്ടുള്ള ശീലമാണ്. അതുപോലെ വൈഫൈ ഉള്ള റൂംസിനുള്ളിൽ വൈഫൈ യൂസ് ചെയ്യാൻ കൂടുതൽ, ഇതൊരു കൗണ്ടിനെ സംബന്ധിച്ച് വളരെ ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മൊബൈൽ ഫോണായിപ്പോയല്ലോ. അതുപോലെ തന്നെ ലാപ്ടോപ്പ് ചൂട്, ഇത് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. മൊബൈൽ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുക, നമ്മൾ പറയും പാൻറ്റിൽ മൊബൈൽ ഫോൺ ഇടുന്ന പ്രത്യേകിച്ചിട്ടും ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടൈറ്റ് പാൻസ് ഇടൽ, ചൂട് ബീജത്തിൻ്റെ ഉൽപ്പാദനം ചൂടുമായിട്ട് നല്ല ബന്ധമുണ്ട്. ടൈറ്റ് പാൻസ് ഇടൽ, ജീൻസ് അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ഇടലൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്. ഇപ്പോൾ ഒരു വന്ധ്യത ഒരാൾക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അത് വന്ധ്യതയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കിയുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്സ്? ഇല്ല, വന്ധ്യതയാണെന്ന് സ്ഥിരീകരിച്ചാൽ ഒന്നുമില്ല. ചിലപ്പോൾ ഡോക്ടർ അടുത്ത് ചെന്നാൽ ഡോക്ടർ ഇവാലുവേഷൻ ചെയ്തിട്ട് എവിടെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ എപ്പോഴും ശ്രമിക്കും. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു ഈ പറഞ്ഞമാതിരി പുരുഷൻ്റെ സൈഡിലാണ് പ്രോബ്ലം, സ്ത്രീകളുടെ സൈഡിലാണ്. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാവാം. ഈ പറഞ്ഞമാതിരി നേരത്തെ പറഞ്ഞമാതിരി ആർത്തവത്തിൻ്റെ പ്രശ്നമാണ്, അതൊന്ന് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു, ഓവുലേഷൻ പ്രോബ്ലംസ് പെട്ടെന്നതാവും. അതുപോലെ ചിലപ്പോൾ മൈനർ ചേഞ്ചസ് ഇൻ കൗണ്ട്, ആണുങ്ങളുടെ കൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുപോലെ ചെറിയ വല്ല ഇൻഫെക്ഷൻസ് ആവാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാകുമ്പോൾ പലർക്കും നല്ലൊരു 10% ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ട് കാര്യങ്ങൾ നടക്കാറുണ്ട്. കുറച്ച് പരിശോധനയും കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് സ്കാനിങ് ഒക്കെ ചെയ്ത് ഒരു 4-5 കാര്യങ്ങൾ ശരിയാവും. അതിലത്തെ 1% ആൾക്കാർക്കാണ് ഹയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക. എല്ലാവർക്കും ഹയർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും എന്നുള്ള ആ ചിന്തിക്കുന്ന രീതി ശരിയല്ല. എല്ലാവർക്കും വേണ്ടി വരാറില്ല, ചിലർക്ക് വളരെ, പിന്നെ വളരെ വലിയൊരു സെക്ഷൻ ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി കുറച്ചൊരു ചിട്ടയും ഇതും വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അതുപോലെ വെയിറ്റ് കൂടുതൽ അമിത വണ്ണമുള്ളവർക്ക് കുറച്ച് വണ്ണം കുറച്ചാൽ തന്നെ പലരും നമ്മൾ കാണാറുണ്ട് അവർ അത് ചെയ്തുകൊണ്ട് മാത്രം കൺസീവ് ചെയ്യുന്നവർ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതാണ് മെയിനായിട്ടുള്ള ആൾക്കാരുള്ളത്. വലിയ പ്രശ്നങ്ങളുള്ള ചെറിയൊരു 10% ആൾക്കാർക്കേ ഉണ്ടാവാറുള്ളൂ. ഇല്ല, അറിയില്ല. ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ തേടി ചെന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ചിലവാണ്, അതിന് കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, അങ്ങനെ വിചാരിച്ചിട്ട് വരുന്നവരാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞമാതിരി നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യും, അതായത് എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. ആ ഒരു പേഷ്യൻറ്റിനെ കണ്ടു, ഒരു ഹസ്ബൻഡും വൈഫും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ട് ആ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ പറയുള്ളൂ. ആണുങ്ങൾക്കാകുമ്പോൾ ഒരു കൗണ്ട് നോക്കൽ, അതുപോലെ സ്ത്രീകൾക്കൊരു സ്കാൻ അല്ലെങ്കിൽ കുറച്ച് ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യൽ, അതോടുകൂടി കാര്യം കഴിയും. എന്നിട്ട് പിന്നെ നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ട് വേണ്ടവർക്ക് മാത്രമേ ഹയർ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു സംശയം മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറേടെ അടുത്ത് പോയി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് എന്താ അതിനൊരു വഴി, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക. അതായത് നമ്മൾ
ഇത്ര സമയമുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതാണ് നമ്മളെപ്പോഴും അങ്ങനെ എൻകറേജ് ചെയ്യും. പേഷ്യൻസ് വന്നാൽ അവർക്കൊരു റോഡ് മാപ്പ്, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ട്രൈ ചെയ്യാം, എങ്ങനെ ട്രൈ ചെയ്യാം, ഇവിടെയാണ് പ്രശ്നം. നമ്മളെപ്പോഴും ഫെർട്ടിലിറ്റി അസസ്മെൻ്റ് നോക്കും. ഫെർട്ടിലിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനശേഷി, അത് ആണുങ്ങളുടെ ആയാലും അതെ സ്ത്രീകളുടെ ആയാലും അതെ. അതായത് നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എത്ര സമയമുണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് എല്ലാവർക്കും നമ്മളത് ചെയ്യാറുണ്ട്. ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ് നല്ലത്. അതായത് വന്ധ്യതയിലേക്കൊരു സിറ്റുവേഷനിൽ വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. അതായത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി നന്നായിരിക്കുക. ഈ പറഞ്ഞ മാതിരി സിമ്പിളായിട്ടുള്ള വീട്ടിൽ നമ്മൾ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്യും, ദിവസവും രാവിലെ ഒരു വാക്ക്, നടക്കാൻ ഒരു 1.5-2 മണിക്കൂർ പോവുക. ഇന്നത്തെ കാലത്ത് സൂര്യപ്രകാശം തട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം തട്ടുക എന്നുള്ളത് അത് പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ഇപ്പോൾ നമ്മൾ ഫുൾ എയർ കണ്ടീഷൻ ക്യാബിൻസിൻ്റെ ഉള്ളിലാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പം നമ്മൾ അത് സജസ്റ്റ് ചെയ്യും ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളിൽ. പിന്നെ സ്ട്രെസ് പിരിമുറുക്കം ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഇതും, അതുപോലെ പിന്നെ ഈ സെൽഫോണിൻ്റെ ഒരേ യൂസേജ് ഉണ്ടാണെങ്കിൽ കുറയ്ക്കാൻ പറയാറുണ്ട്, ലാപ്ടോപ്പിൻ്റെ യൂസേജ് കുറയ്ക്കാൻ പറയാറുണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വന്ധ്യതയിലേക്ക് ഇങ്ങോട്ട് എത്താണ്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യേണ്ടതുണ്ട്. അതായത് കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തുനിന്ന് പോയി ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചർ ഇപ്പോൾ വളരെയധികമുണ്ട്. ഫാസ്റ്റ് ഫുഡ് കാരണം വേറെ പ്രശ്നമില്ല, ഫുഡ് സ്വാദൊക്കെ ഉണ്ട്, പക്ഷേ അത് കാരണം അമിത വണ്ണം വരിക, ആ വണ്ണം പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അത് അഡിക്റ്റീവ് ആണ്, നമ്മളെപ്പോഴും അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം നടത്തും. എല്ലാവരും കേൾക്കുന്നുള്ളതല്ല, പക്ഷേ തീർച്ചയായിട്ടും നമ്മളൊരു ശ്രമം നടത്താറുണ്ട്. ഇപ്പം സ്ത്രീകൾ 35 വയസ്സാണ് ഇതിൻ്റെ ഒരു അതിനപ്പുറത്തേക്ക് പോയ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. കോംപ്ലിക്കേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, അത് അതിനപ്പുറത്തും കഴിഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക്, അതായത് ആയി കഴിഞ്ഞാൽ, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കുഞ്ഞിൻ്റെ കുഴപ്പങ്ങളിലോ നോക്കുക. അതുപോലെ ട്രീറ്റ്മെൻറ്റിന് എത്ര പ്രായം കൂടുതലാവണോ അത്രയും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് ആയാലും എന്തായാലും പ്രായം അനുസരിച്ചിട്ട് അതിൻ്റെ അളവും കൂടും. അങ്ങനെ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റും? അങ്ങനെ ഒരു ഡിഫൈൻഡ് അല്ല, എന്നാലും ഒരു 45-50 ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കുറച്ച് സെമൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും എന്നാണ് ലിറ്ററേച്ചറിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ, എന്നാലും അത് അത്രയ്ക്കൊരു പ്രോബ്ലം അല്ല സ്ത്രീകളുടെ പ്രായത്തിൻ്റെ. അത്ര സ്ത്രീകളുടെ പ്രായം ഇറിവേഴ്സിബിളാണ്, നമുക്ക് തിരിക്കാൻ പറ്റില്ലല്ലോ. ആണുങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കുറച്ചും കൂടി കൂടുതലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് IVF എന്ന് പറയുന്നത്? IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ലാഡർ അല്ലെങ്കിൽ ഒരു കോണിയമിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ കോണിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതാണ് നമ്മൾ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടത്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് IVF. അങ്ങോട്ട് എത്താൻ ഒരു ചമന ആൾക്കാർക്കേ അത് വേണ്ടി വരുള്ളൂ, എന്താ പ്രശ്നം എന്നനുസരിച്ചിട്ട്. ചിലർക്ക് IVF പെട്ടെന്ന് വേണ്ടി വരാം, ചില പ്രത്യേക കാരണങ്ങളുണ്ട്. പക്ഷേ IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയ നമ്മൾ പുറത്ത് ശരീരത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് നടത്തുക. അതായത് ഒരു സ്ത്രീയുടെ അണ്ഡം പുറത്തേക്ക് വലിച്ചെടുക്കുക, അതിൻ്റെ പുറത്ത് വെച്ചിട്ട് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും യോജിപ്പിച്ചിട്ട് തിരിച്ചു വയ്ക്കുക. അതിനാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF എന്ന് പറയുന്നത്. അത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി വരാം. അതായത് ചിലപ്പോൾ എന്താ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ആണുങ്ങൾക്ക് പുറത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടും ബീജങ്ങളുണ്ടാവില്ല, ബീജാണുക്കളുടെ 0. അങ്ങനെയാകുമ്പോൾ അവർക്ക് ശരീരത്തിനുള്ളിൽ, അതായത് ടെസ്റ്റിസിനുള്ളിൽ ബീജങ്ങളുണ്ടാവും. അപ്പോൾ അത് പുറത്തേക്ക് എടുത്താൽ IVF കൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കൗണ്ട് തീരെ കുറവുള്ള ആണുങ്ങൾ, അതുപോലെ ചില സ്ത്രീകൾക്ക് ചില പ്രത്യേക അസുഖങ്ങൾ, വളരെയധികമായിട്ട് അണ്ഡവാഹിനി കുഴലിന് തടസ്സമുള്ളവർ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് IVF വേണ്ടി വരിക. അപ്പോൾ IVF എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് നമ്മളുടെ ലബോറട്ടറിയുള്ളിൽ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു IVF ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരാൾക്കാണെങ്കിൽ ആദ്യം എന്താണ് നമ്മൾ നിർദ്ദേശം കൊടുക്കുക? അല്ല, IVF ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന നമ്മൾ ബാക്കിയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് രീതികളിലും എക്സോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവരോട് പറഞ്ഞു കൊടുക്കുള്ളൂ, അതായത് IVFനെ ചെയ്യണം എന്നിട്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് പ്രോപ്പറായിട്ട് കൗൺസിൽ ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ചെയ്തിട്ട് മാത്രമേ ആ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന് ചെയ്യാമെന്നുള്ള പറ്റിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അതിനെക്കാട്ടിലും മുമ്പുള്ള എല്ലാ ഓപ്ഷൻസും എക്സോസ്റ്റ് ചെയ്തിട്ട് IVF ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്.
കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓ, വളരെ പ്രധാനമായിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വന്ധ്യത ഉള്ള ആൾക്കാർക്ക് ഒരു കുട്ടി ഉണ്ടാവാന്നുള്ള അവർക്കൊരു സ്വപ്നമാണ്. അപ്പോൾ അവരിത് IVF എന്ന് അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അവരെ സംബന്ധിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാവാന്നുള്ളതാണ് ഒരു 100% ഒരു റിസൾട്ട് ഉള്ളത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാണ് അവരെ സംബന്ധിച്ചിട്ട്. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒരു ഡോക്ടർക്ക് ഒരു ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് എടുക്കാൻ പറ്റില്ല. എത്ര നമുക്ക് ഇഷ്ടപ്പെട്ടാലും അതൊരു സത്യമാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള വിജയ സാധ്യത അല്ലെങ്കിൽ സക്സസ് റേറ്റ് ഉണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൽ 2-3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ്, എന്താ നമ്മൾ പേഷ്യൻ്റ് ചെയ്യാൻ പോകണമെന്നുള്ള അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും പേഷ്യൻസിന് മനസ്സിലാവില്ല എന്താ നമ്മൾ പറയുന്നത്. അവർ വന്നു, അവരുടെ മുമ്പിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആൾ, അവർ കുഞ്ഞ് പോയി കുഞ്ഞ് കൊണ്ടുപോവുക. പക്ഷേ ഒരു സക്സസ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഇത് പേഷ്യൻസിന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് സ്ത്രീയുടെ പ്രായം അനുസരിച്ചിട്ടും എന്താ ആ പ്രോബ്ലം ഉള്ളതെന്നനുസരിച്ചിട്ടാണ് സക്സസ് റേറ്റ് ഡിഫൈൻ ആവുക. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ IVF ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന എന്താ വെച്ചാൽ ഇത് ശരിയാവുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അവർക്ക് എപ്പോഴും വളരെ നന്നായി അവർക്ക് കുഞ്ഞായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ശരിയാവാത്ത ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനാണ്. അവരുടെ ആ നിരാശയും, കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 100%. അപ്പോൾ നമ്മൾ മാക്സിമം സമയം വിജയിക്കാണ്ട് വരുമ്പോഴല്ല സ്പെൻഡ് ചെയ്യേണ്ടത് പേഷ്യൻസിൻ്റെ കൂടെ. അത് ചെയ്യുന്നതിന് മുമ്പ് അവരോട് ഇതിൻ്റെ എല്ലാ വശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ ശതമാനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കുക. പേഷ്യൻസിന് ശതമാനത്തിൻ്റെ കണക്കൊന്നും അറിയില്ല. അതായത് പേഷ്യൻ്റ് വന്ന് ചോദിക്കും എത്ര വിജയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ 40% 50% ഉണ്ടെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് അത് പലപ്പോഴും മനസ്സിലായെന്ന് വരില്ല. നമ്മളെന്താ ചെയ്യുക വെച്ചാൽ അവരോട് പറയും, നിങ്ങളെപ്പോലെ ഒരു 10 പേർക്ക് ചെയ്യാനുണ്ടെങ്കിൽ 3-4 പേർക്ക് ശരിയാവും, ബാക്കി 6-7 പേർക്ക് ശരിയാവില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്, എളുപ്പമാണ്. ഇല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ എക്സ്പെക്റ്റേഷനും വെച്ച് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. പിന്നെ പേഷ്യൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതാണ്. അതായത് എവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും എല്ലാ ട്രീറ്റ്മെൻറ്റ് രീതിക്കും ഒരു വിജയ സാധ്യതയുണ്ട്. അതിനങ്ങേ പറയാൻ നമുക്ക് കടക്കാൻ പറ്റില്ല. കാരണം പല കാര്യങ്ങളുണ്ടല്ലോ ട്രീറ്റ്മെൻറ്റിൽ, ആ മാസം ചെയ്ത ട്രീറ്റ്മെൻറ്റും ഇതുമായിട്ട്. അതൊരിക്കലും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റ് കൂടുതലാണ്, വളരെയധികം വിഷമം പേഷ്യൻസിന് വരും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ചാലഞ്ചാണ്. ഇപ്പോൾ IVFനെ കുറിച്ച് പറഞ്ഞു, വേറെ എന്തൊക്കെ ചികിത്സാ രീതികളാണുള്ളത്? ആ, വന്ധ്യതയ്ക്കുള്ള ചികിത്സ IVF ഈ ചോദിച്ചതുകൊണ്ട് പറഞ്ഞാണ്. അത് ലാസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിന് മുമ്പ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ചില സ്ത്രീകൾക്ക് വെറും സ്കാനിങ്ങേ വേണ്ടി വരുള്ളൂ. സ്കാൻ ചെയ്തിട്ട് അണ്ടോൽപാനം നടക്കുന്ന ദിവസം നോക്കി, ഇന്ന ദിവസങ്ങളിൽ നിങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെടൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ചിലർക്ക് അണ്ടോൽപാനം സ്ലോ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ മതി, ഒരു ഇഞ്ചക്ഷനും കൂടി എടുക്കേണ്ടി വരാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ചില സ്ത്രീകൾക്ക് കുറച്ച് വെണ്ണം കുറച്ച് കഴിഞ്ഞാൽ, അതുപോലെ ആണുങ്ങൾക്ക് തന്നെ കുറച്ച് വെണ്ണം കുറച്ച് കഴിഞ്ഞാൽ കൗണ്ടിൽ നിന്ന് കൂടി കഴിഞ്ഞാൽ അധികം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല. ചിലർക്ക് IUI എന്ന് പറഞ്ഞാൽ ബീജം കഴുകി ഗർഭപാത്രത്തിനുള്ളിൽ വയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. ചിലർക്ക് ഉള്ളിൽ കുഴപ്പമുണ്ട്, മുഴകളുണ്ട്, കട്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, അതായത് താക്കോൽ പഴുത് മുഖേനെ വയറിൻ്റെ ഉള്ളിൽ നോക്കി അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ നോക്കിയിട്ട് അതിനെ ശരിയാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസും ഗുളികയും ഒന്നും വേണ്ടി വരില്ല. ഈ ഹോൾ മുഖേനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സക്സസ് ആവാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലൈസ്, എന്താ പ്രോബ്ലം എന്നനുസരിച്ചിട്ട് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഈ വന്ധ്യതയ്ക്ക്. ഒന്നും ചിലർക്ക് വെറും കൗൺസിലിംഗ് മതി, നമ്മൾ ഈ സംസാരിക്കുന്ന മാതിരി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അവരുടെ പ്രശ്നം എന്തായി ഒക്കെ ശരിയാവും എന്നുള്ളൊരു റീഅഷുറൻസ് കൊടുത്താൽ തന്നെ പ്രഗ്നൻ്റ് ആവുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഡിഫൈൻഡ് അല്ല ഇത്, ഓർമ്മ വയ്ക്കുക. ഒരു കോണി കയറുന്ന പോലെയാണ്. അപ്പോൾ IVF ആ കോണിയുടെ ലാസ്റ്റാണ്, ഏറ്റവും വലിയ ഹയസ്റ്റ് സ്റ്റെപ്പാണ് IVF ഉള്ളത്. അല്ലാണ്ട് കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട് വന്ധ്യതയ്ക്ക് വേണ്ടി. സാധാരണയായിട്ട് പലരും വിചാരിക്കും ഇപ്പം വന്ധ്യതയാണെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റിന് പോയാൽ വളരെ വലിയൊരു കോസ്റ്റ് നമുക്ക് അതിന് ആവേണ്ടി വരും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം എങ്ങനെയാണ് അത് ഘട്ടങ്ങൾ, ഓരോ ഘട്ടങ്ങളായിട്ട്? ഇല്ല, കോസ്റ്റിൻ്റെയും ഇതേപോലെയാണ്. എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ അതനുസരിച്ചിരിക്കും. സാധാരണ സ്കാനിങ്ങോ അല്ലെങ്കിൽ ഗുളികകൾക്കൊന്നും അധികം വരുന്നില്ല. നമ്മൾ എത്ര ഈ പറഞ്ഞ മാതിരി ട്രീറ്റ്മെൻറ്റ് ഇൻറ്റൻസീവായി പോകുന്നു അതനുസരിച്ചിട്ടാണ് കോസ്റ്റ് കൂടുക. അപ്പോൾ IUI പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനൊക്കെയൊന്നും അധികം കോസ്റ്റില്ല, ഒരു 4,000-5,000 രൂപയ്ക്ക് ഈ പോലെ നടക്കും. ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒരാൾക്കൊരു ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ അതനുസരിച്ചിരിക്കുക അതിൻ്റെ കോസ്റ്റ്. എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ കോസ്റ്റ്ലി എക്സ്പെൻസീവ് അല്ല. അപ്പോൾ ഈ ഗുളികകളും അതുകൊണ്ടും മരുന്നുകൊണ്ടും ആവുന്ന ട്രീറ്റ്മെൻറ്റൊന്നും എക്സ്പെൻസീവ് അല്ല.
ഇഞ്ചെക്ഷൻസിന് കുറച്ച് ചിലവ് കോസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് വളരെ ഹൈ കോസ്റ്റ് അല്ല, പണ്ടത്തെ മാതിരിയല്ല. പണ്ട് എല്ലാ ഇഞ്ചെക്ഷൻസും ഫോറിനിൽ ഉണ്ടാക്കിയിട്ട് വരുന്നത്, ഇതിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പല ഇഞ്ചെക്ഷൻസിനും വില കുറഞ്ഞിട്ടുണ്ട്. ഹോർമോൺസിൻ്റെ ഇഞ്ചെക്ഷൻസിനൊന്നും അത്ര വിലയില്ല. അതുപോലെ IUI എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതായാലും അതിനൊന്നും അധികമല്ലേ, ഒരു 5000 രൂപയുടെ ഉള്ളിൽ ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കും. കുറച്ച് കോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് ഈ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ്. അതിൻ്റെ കോസ്റ്റ് വരാൻ കാരണം എന്താ വെച്ചാൽ, ഈ IVF ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്വിപ്മെൻസും ഇൻസ്ട്രുമെൻസിനും വരുന്നുള്ള കോസ്റ്റാണ്. അത് കൂടാണ്ട് അതിൽ കൊടുക്കുന്ന ഹോർമോൺസ് ഒത്തിരി എക്സ്പെൻസീവ് ആണ്. എന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു IVF ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഷ്യൻ്റ് വളരെയധികം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. വെറും കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് വരുത്താറില്ല. കുറേ കോസ്റ്റ് നമ്മൾ കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരും. നമ്മൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്താറില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിന് വരുന്നൊരു പേഷ്യൻറ്റിന് ഒരു പേഷ്യൻറ്റും ഞങ്ങളുടെ സെൻ്ററിൽ നിന്ന് അറ്റ്ലീസ്റ്റ് കോസ്റ്റിൻ്റെ പ്രശ്നം കാരണം നമ്മൾ ഇവിടെ നിന്ന് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞേക്കലിൻ്റെ ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ചെയ്യും, അതുപോലെ പേഷ്യൻസിനെ സ്പോൺസർഷിപ്പ് ചെയ്യും, അവർക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം മാത്രം ഞങ്ങളുടെ ഫുൾ ടീം ഇവിടെ വളരെ ഇൻസിസ്റ്റൻ്റ് ആണ്. അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ട് ഒരു കോസ്റ്റ് കുറയ്ക്കൽ അങ്ങനെ ചെയ്യാറില്ല. സഹായിക്കാറുണ്ട്, കഴിയുന്നതും പേഷ്യൻസിനെ സഹായിക്കും. എന്താണെന്ന് പറയുക, അപ്പോൾ അതാണ് കോസ്റ്റിൻ്റെ സത്യം. ഡോക്ടർ, സമയപരിമിതി മൂലം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വന്ധ്യതയും അതിൻ്റെ ചികിത്സാ രീതികളിലെ നൂതന മാർഗങ്ങളെക്കുറിച്ചുമാണ്. സമയപരിമിതി മൂലം നമുക്ക് ഇന്ന് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. അടുത്ത എപ്പിസോഡിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് വരാം. നന്ദി, നമസ്കാരം.